ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അവൻ വഴിതെറ്റുകയില്ല സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ട് ആറാം തിരുവചനം പ്രിയമുള്ള മാതാപിതാക്കളെ വിദ്യാർത്ഥികളെ അധ്യാപകരെ എന്നെ ശ്രവിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങളെ വളരെ സവിശേഷമായ ഒരു വർഷം നമ്മളിൽ നിന്ന് കടന്നു പോവുകയാണ് ഒരു വർഷം മാത്രമല്ല വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടം പൂർത്തിയാവുകയുമാണ് കോവിഡ് വന്ന പശ്ചാത്തലത്തിൽ ഏറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് നമ്മളൊക്കെ ഈ കാലഘട്ടത്തെക്കുറിച്ച് കാണുന്നതും ചിന്തിക്കുന്നതും അനുഭവിച്ചിട്ടുള്ളതും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമായിട്ടാണ് എന്നാൽ എല്ലാ പ്രതിസന്ധിയും ഒരവസരമാണ് വിശ്വാസ പരിശീലനത്തെ സംബന്ധിച്ചും കോവിഡ് കൊണ്ടുവന്നത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു പക്ഷേ നമുക്ക് പുതിയ അവസരങ്ങളും സാധ്യതകളും അത് തുറന്നു തന്നു അതുകൊണ്ട് കഴിഞ്ഞ അധ്യയന വർഷം ജൂൺ മാസത്തിൽ ആരംഭിക്കുമ്പോൾ സാധാരണ പോലെ നമുക്ക് പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്ത് വേദപാഠ ക്ലാസ്സിൽ പോയി ടീച്ചർ പഠിപ്പിക്കുന്നതിൽ പങ്കെടുത്ത് കൂട്ടുകാരൊത്ത് ഒരുമിച്ചിരുന്ന് പഠിച്ച് പ്രാർത്ഥിച്ച് ലഭിക്കുന്ന വിശ്വാസ പരിശീലന ശൈലി വഴി നമുക്കുണ്ടായിരുന്നില്ല പക്ഷേ അതിന് പുതിയൊരു മാർഗ്ഗമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുക്കാനായിട്ട് കഴിഞ്ഞത് ഓൺലൈനിലൂടെ ടി വിയിലൂടെ നമുക്ക് ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ഇടവന്നു അത് ഒരു പുതിയ സാധ്യതയായിരുന്നു ടീച്ചർമാർക്കും വിദ്യാർത്ഥികൾക്കും വിശ്വാസ പരിശീലന കേന്ദ്രത്തിനും കുറേയേറെ പുതിയ കാര്യങ്ങൾ പുതിയ വഴിയിലൂടെ വിശ്വാസം പകർന്നു കൊടുക്കാൻ ആധുനിക സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ ദൈവം വഴി തുറന്നു തന്ന ഒരു നല്ല കാലഘട്ടം കൂടിയായിരുന്നു ഇത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ പ്രതിസന്ധികളെ മറികടന്ന് ഓൺലൈനിലൂടെ വിശ്വാസ പരിശീലനം ക്രമീകരിക്കാൻ നല്ലവനായി ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും തമ്പുരാൻ്റെ സന്നിധിയിൽ ശിരസ് നമിക്കുകയും ചെയ്യുകയാണ് ഈ സാഹചര്യം ഈ അവസാന ദിവസം ഈ ഓൺലൈൻ ക്ലാസുകൾ കഴിയുന്ന ഈ ദിനം ഇതിനായി സഹകരിച്ച സഹായിച്ച ദൈവകരങ്ങളിലെ തീർന്ന എല്ലാവരെയും നന്ദിയോട് ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ അതിരൂപതയുടെ അധ്യക്ഷനായ അഭിവന്യ ആൻഡ്രസ് പിതാവ് സഹായമെത്രാനായ അഭിമന്യ ടോണി പിതാവ് തുടങ്ങി അതിരൂപത നേതൃനിരയിലിരിക്കുന്ന എല്ലാവരെയും അതുപോലെ തന്നെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ ഉള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു ഓൺലൈൻ ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുത്തത് നമ്മുടെ അതിരൂപതയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം അധ്യാപകരുടെ നേതൃനിരയാണ് അവർ നിസ്തുലമായ സേവനം രാത്രി പകലുകൾ മാറ്റി വെച്ച് അദ്ധ്യാപകരെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം നൽകി ക്ലാസ്സുകളുടെ ഷൂട്ടിംഗ് നടത്തി അത് എഡിറ്റിംഗ് കഴിച്ച് തുടർന്ന് അത് നമ്മളിലേക്ക് സംപ്രേഷണം ചെയ്യാൻ വലിയ സേവനമാണ് ആ അധ്യാപകരുടെ നേതൃത്വ ഗ്രൂപ്പ് ചെയ്തത് അവരെ ഞാൻ പ്രത്യേകം തമ്പുരാൻ്റെ നാമത്തിൽ ഇപ്പോൾ ഓർക്കുകയാണ് ഇത് യാഥാർത്ഥ്യമായതിൻ്റെ പിന്നിൽ കുറേയേറെ പേര് ടെക്നിക്കലായിട്ടുള്ള സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഷൂട്ടിംഗ് എഡിറ്റിംഗ് സംപ്രേഷണം ഇങ്ങനെ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ച നിസ്തുലമായി അരങ്ങിന് പിറകെ പ്രവർത്തിച്ച അവരെയും പ്രത്യേകം കർത്താവിൻ്റെ നാമത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് അതുപോലെ തന്നെ ഇത് നമ്മിലേക്ക് എത്തിച്ചത് രണ്ട് മാധ്യമ വിഭാഗങ്ങളായിരുന്നു തൃശൂർ അതിരൂപതിയുടെ ഓൺലൈൻ ചാനലായ മീഡിയ കത്തോലിക്ക അതിന് നേതൃത്വം നൽകുന്ന വൈദികരുടെ നിസ്തുലമായ സേവനം വഴി നമ്മുടെ ഈ ക്ലാസുകൾ സ്ഥിരമായ വിധത്തിൽ ഓൺലൈനിലൂടെ നമുക്ക് ലഭ്യമാകാൻ ഉള്ള സാഹചര്യം ഒരുക്കി അതുപോലെ തന്നെ ഷെക്കേന ടി വി ചാനൽ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ തൃശ്ശൂർ അതിരൂപതയ്ക്ക് മാത്രമല്ല കേരള സഭയിലും അതിന് പുറത്തും ലഭ്യമാക്കിക്കൊണ്ട് അവരുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമുക്ക് നൽകിക്കൊണ്ട് ഷക്ക്യന ടി വി നമ്മുടെ ക്ലാസ്സുകൾക്ക് വലിയ പ്രചാരം നൽകി ഈ മീഡിയ കത്തോലിക്കയെയും ഷക്കയന ടിവിയെയും വളരെ ആത്മാർത്ഥമായി യേശുനാമത്തിൽ നന്ദിയോട് ഓർക്കുന്നു നമ്മുടെ ഈ ക്ലാസ്സുകൾ കേന്ദ്രത്തിൽ നിന്നിങ്ങനെയൊക്കെ ക്രമീകരിച്ചാലും ഇത് വിജയകരമായി വിജയകരമായിത്തീരുന്നത് ഇടവകയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വഴിയാണ് നമ്മുടെ വികാരിയച്ചന്മാർ നമ്മുടെ പ്രധാന അധ്യാപകർ നമ്മുടെ സന്യസ്തർ നമ്മുടെ അധ്യാപകര് ഇവരൊക്കെ കൂടുന്ന ആ ടീം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകളിലൂടെ ക്ലാസ്സുകൾ അവരിലെത്തിക്കാനും അവരുടേതായ അസൈൻമെൻറ്റ് വർക്കുകൾ തിരികെ സ്വീകരിക്കാനും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാനും അതുപോലെ തന്നെ ടീച്ചർമാർ ഫോണിലൂടെ കുടുംബങ്ങളെ ബന്ധപ്പെടാനും ഒക്കെയുള്ള ഒരു പുതിയ പ്രവർത്തനം പുതിയൊരു പ്രവർത്തന ശൈലിയും പുതിയൊരു സംവിധാനവും ഇടവകയായ ഇടവകളൊക്കെ ഒരുക്കുകയുണ്ടായി നമ്മുടെ ടീച്ചർമാരെയും വിചാരിച്ചിനെയും അതുപോലെ സന്യസ്തരെയും പ്രധാന അധ്യാപകനെയൊക്കെ അതുകൊണ്ട് തന്നെ പ്രത്യേകം നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുകയാണ് ഞാൻ പറയാത്ത ഒരു വിഭാഗമുണ്ട് അത് മാതാപിതാക്കളാണ് നമ്മൾ നമ്മളെന്നും പറയുന്നൊരു കാര്യമാണ് മാതാപിതാക്കളാണ് പ്രഥമ അധ്യാപകർ കുട്ടികളുടെ മാതാപിതാക്കളാണ് കുട്ടികളുടെ പ്രഥമവും പ്രധാനവുമായ വിശ്വാസ പരിശീലകർ എന്ന് ഒരു പക്ഷേ അത് നമ്മൾ പറയാറുണ്ടെങ്കിലും മാതാപിതാക്കൾ ചെയ്യാറ് കുട്ടിക്ക് അഞ്ച് വയസ്സാവുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയി വേദവാട സ്കൂളിൽ ചേർത്തു പിന്നെ കാറ്റീസൺ ടീച്ചറുടെയും വികാരിച്ചിൻ്റെയും സന്യസ്തരുടെയും പ്രധാന അധ്യാപകൻ്റെ ഉത്തരവാദിത്വമാണ് വിശ്വാസ പരിശീലനം മാതാപിതാക്കൾ അത്ര കാര്യമായിട്ട് അതിൽ ഇടപെടാറില്ല ചിന്തിക്കാറുമില്ല ചെയ്യുന്ന ചില മാതാപിതാക്കൾ ഉണ്ടെങ്കിലും മഹാഭൂരിപക്ഷം അത്ര കാര്യമായി അതിന് സമയം ചിലവഴിക്കാറുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ കൊറോണ കൊണ്ടുവന്ന മറ്റൊരു വളരെ പോസിറ്റീവായ ഒരു കാര്യം പ്രതിസന്ധിക്കിടയിലുള്ള ഒരു അവസരം മാതാപിതാക്കളാണ് യഥാർത്ഥ പ്രഥമ പ്രധാന അധ്യാപകരെന്ന വിശ്വാസ പരിശീലകരെന്ന കാര്യം ശരിക്കും യാഥാർത്ഥ്യമാക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഇത്തവണത്തെ വിശ്വാസ പരിശീലനം ഈ ഒരു വർഷം വിജയകരമായിട്ടുണ്ടെങ്കിൽ വിജയപരമായിട്ടുണ്ട് ഉള്ള കുടുംബങ്ങൾ അത് മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ താല്പര്യമെടുത്ത കുടുംബങ്ങളായിരിക്കും അവിടുത്തെ കുട്ടികൾ എല്ലാ വർഷത്തെക്കാളും നന്നായിട്ട് വിശ്വാസ പരിശീലനം ഈ വർഷം നടത്തിയിട്ടുണ്ട് മാതാപിതാക്കൾ താല്പര്യം എടുത്തിട്ടില്ലെങ്കിലോ അത്തരം കുടുംബങ്ങളിൽ ഇവിടെ നടത്ത നടത്തിയ ഞാൻ മേൽപ്പറഞ്ഞ ഒരു പ്രവർത്തനവും വിജയകരമായിട്ടുണ്ടാകില്ല അപ്പോൾ മാതാപിതാക്കളുടെ ആത്മാർത്ഥമായ പരിശ്രമമാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ വിജയം വിശ്വാസ പരിശീലനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് കരുതി കുട്ടികളെ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുകയും കുട്ടികളെ വർക്ക് ചെയ്യിപ്പിക്കുകയും പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് കൂടെയിരുത്തി പറഞ്ഞു കൊടുക്കുകയും ടീച്ചർമാരുമായി അവർക്കാവശ്യമായ ബന്ധം സ്ഥാപിച്ചു കൊടുക്കുകയും അങ്ങനെ നിരന്തരമായി ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഈ ഒരു വർഷം പ്രവർത്തിച്ച സന്മനസ് കാണിച്ച മഹാഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കളെയും നന്ദിയോടെ ഓർക്കുകയാണ് ഞാനിവിടെ അതിരൂപത കേന്ദ്രത്തിലിരിക്കുമ്പോൾ എനിക്ക് തുടക്കത്തിൽ തന്നെ ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ ഉണ്ടായൊരനുഭവമുണ്ട് ധാരാളം മാതാപിതാക്കൾ പുസ്തകങ്ങളൊന്നും ഇടവകയിലേക്ക് വിതരണം തുടങ്ങിയിട്ടില്ലാത്ത സമയത്ത് ഇവിടെ വന്ന് തുടങ്ങിയതിന് ശേഷവും ഇവിടെ വന്ന് നേരിട്ട് പുസ്തകങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊണ്ടു പോകുന്ന ധാരാളം മാതാപിതാക്കളെ ഞാൻ കാണാനിട വന്നു അപ്പം അങ്ങനെ താല്പര്യമെടുത്ത ധാരാളം മാതാപിതാക്കളുണ്ട് അവരെ ഞാൻ ആത്മാർത്ഥമായി ടീച്ചറുടെ നാമത്തിൽ അഭിനന്ദിക്കുകയാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ക്ലാസ് എന്ന് പറയുന്നത് അതുമാത്രമല്ല വിശ്വാസ പരിശീലനം നമുക്കറിയാം കുർബാനി പങ്കെടുക്കൽ കൂതാശികൾ സ്വീകരിക്കാൻ ഒരുമിച്ചിരുന്ന് കൂടെയിരുന്ന് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇതൊക്കെയാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ ധാരാളം മറ്റു മേഖലകൾ ഇത്തവണ എന്താ സംഭവിച്ചത് ഇതെല്ലാം വീട്ടിലായിരുന്നു കുർബാനി പങ്കെടുക്കുന്നത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് വീട്ടിൽ തന്നെ ക്ലാസ്സുകൾ വീട്ടിൽ തന്നെ എല്ലാ കാര്യവും വീട്ടിലായിരുന്നു അപ്പോൾ മാതാപിതാക്കൾ പൂർണ്ണമായും വിശ്വാസ പരിശീലനകരായി പഠിപ്പിക്കുക മാത്രമല്ല എല്ലാ കാര്യവും കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുകയോ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസ പരിശീലകരാകാനുള്ള അവസരം ഇത്തവണ മാതാപിതാക്കൾക്ക് കിട്ടിയത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാതാപിതാക്കളെ ഇത് ഈ കൊല്ലം അവസാനിക്കേണ്ട കാര്യമല്ല നമ്മുടെ വികാരിച്ചനും നമ്മുടെ സന്യസ്തരും നമ്മുടെ പ്രധാന അധ്യാപകനും നമ്മുടെ അധ്യാപകരും അവർ നിങ്ങൾ വിവാഹ നിമിഷത്തിൽ ഏറ്റെടുത്ത സുവിശേഷത്തിൽ കൈവച്ച് നിങ്ങളേറ്റെടുത്ത് ദൈവം തരുന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്താമെന്ന കൊടുത്ത വാക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നിങ്ങളെ സഹായിക്കുന്നവർ മാത്രമാണ് നിങ്ങളാണ് പ്രധാനപ്പെട്ട അധ്യാപകർ നിങ്ങളാണ് വിശ്വാസ പരിശീലകരെ നിങ്ങളാണ് പ്രഥമ വിശ്വാസ പരിശീലകർ പ്രധാന വിശ്വാസ പരിശീലകർ യഥാർത്ഥ വിശ്വാസ പരിശീലകരും അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ എങ്ങനെ തറ കെട്ടുന്നുവോ എങ്ങനെ അടിത്തറ പണിയുന്നുവോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ അടിത്തറ പണിയുന്നുവോ അതിൻ്റെ മുകളിൽ മാത്രമേ ബാക്കി ആർക്കും എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റൂ അതുകൊണ്ട് വീട്ടിൽ നിങ്ങൾ ഈ പറയുന്നതെല്ലാം ഇത്തവണ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വന്നു അത് നിങ്ങൾ തന്നെ ചെയ്യണം ഇനിയും ഇനിയുള്ള വർഷങ്ങളിലും ഇതായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട പാഠം നമ്മുടെ വീടിനെ സ്കൂളാക്കി നമ്മുടെ വീടിനെ കാറ്റഗറിസം ക്ലാസ് ആക്കി മാറ്റുക അവിടെ കുട്ടികൾ ജീവിക്കുന്ന എല്ലാ സാഹചര്യത്തിലും പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും കൂടെയായിരിക്കുമ്പോഴും എല്ലാ സാഹചര്യത്തിലും വിശ്വാസ പരിശീലനത്തിൻ്റെ പാഠങ്ങൾ തുടർച്ചയായി നിങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ അവസരമൊരുക്കുക അതിൽ സഹായിക്കാൻ മാത്രമുള്ളവരാണ് നമ്മുടെ കാറ്റീസ് അധ്യാപകരും നമ്മുടെ വികാരിച്ചനും നമ്മുടെ സന്യസ്തരും മറ്റുമൊക്കെ അതുകൊണ്ട് എല്ലാം അവരെ ഏൽപ്പിക്കുകയല്ല ഇനി ഞങ്ങൾ ചെയ്യുകയാണ് അതിൽ സഹായികൾ മാത്രമാണ് അവരെന്ന് തിരിച്ചറിവോടുകൂടി ഈ വർഷം ചെയ്തത് ഇനി തുടർന്ന് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ വലിയ ഫലങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിൽ വലിയ ഫലങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഇതിൽ വീഴ്ച വരുത്തിയ മാതാപിതാക്കളും കുടുംബങ്ങളും ധാരാളമുണ്ട് ഗൗരവമായി ചിന്തിക്കാതെ വിട്ടുകളഞ്ഞവർ അവരെക്കുറിച്ച് വലിയ വേദന നമ്മുടെ മനസ്സിലുണ്ടാകും ഒരുപക്ഷെ നമ്മൾ തുടക്കത്തിൽ കേട്ട സുഭാഷിതങ്ങളിൽ ഇരുപത്തിരണ്ടിൻ്റെ ആറ് ശൈശവത്തിലെ നടക്കേണ്ട ദൈവ വഴി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക പിന്നെ അവർ ആ വഴിയിലൂടെ നടന്നു നടന്നുകൊള്ളും വാർദ്ധക്യത്തിൽ പോലും അത് പഠിപ്പിക്കാൻ നമ്മൾ വിട്ടുപോയാൽ ആ വഴിയിലൂടെ നടത്തി പരിശീലിപ്പിച്ചില്ലെങ്കിൽ അത് പ്രാർത്ഥനയിലൂടെ അത് പഠനത്തിലൂടെ അത് ജീവിതസാക്ഷ്യത്തിലൂടെ നമ്മുടെ കുടുംബത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഈ നടക്കേണ്ട ദൈവ വഴി ശൈശവത്തിലെ നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നതും അതിൻ്റെ ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടതും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സഭയും നമ്മുടെ സമൂഹവും തന്നെയാണ് ജ്ഞാനത്തിൽ ഉന്നതമായ ജ്ഞാനം ഏതെന്ന് വിശുദ്ധ ഗ്രന്ഥം വീണ്ടും ഓർമ്മിപ്പിക്കും അത് ദൈവഭയമാണ് ദൈവഭക്തിയാണ് ദൈവത്തോടുള്ള സ്നേഹമാണ് ജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ജ്ഞാനം അവിടെയാണ് ലഭിക്കുന്നത് ഭൗതികമായ ജ്ഞാനങ്ങളൊന്നുമല്ല അതുകൊണ്ട് നമ്മുടെ വീടിനെ നമുക്ക് പള്ളിയാക്കാം അതൊരു വിശ്വാസ പരിശീലന വേദിയാക്കാം ആ അനുഭവത്തിൽ നമ്മുടെ മക്കളെ നമുക്ക് നയിക്കാം നമ്മുടെ കുടുംബങ്ങൾ സത്യം പറഞ്ഞാൽ ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാലഘട്ടം സത്യത്തിൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാം ഒരു ചെറുപ്പക്കാരൻ വീടുമായി കുടുംബാംഗങ്ങളുമായി മാതാപിതാക്കളുമായി വളരെ അകൽച്ചയിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ വളരെ വൈകിയാണ് വീട്ടിൽ കയറുക അപ്പോൾ ആരുമായിട്ട് ഇടപഴകേണ്ടതില്ല സംസാരിക്കേണ്ടതില്ല നേരം വെളുത്ത വീട്ടിൽ നിന്ന് പോകും വീടുമായിട്ട് മാതാപിതാക്കളുമായിട്ട് എപ്പോഴും ശണ്ടയിലാണ് അങ്ങനെ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിൻ്റെ തുടർച്ചയായിട്ട് വിശ്വാസ ജീവിതമില്ല പ്രാർത്ഥനാ ജീവിതമില്ല പള്ളിയോ കുർബാനയോ ഇല്ല അങ്ങനെ ജീവിക്കുന്നു അതിൻ്റെ മൂന്നാമത്തെ വശം നിങ്ങൾക്കറിയാം സാധാരണ രീതിയിൽ ആശ്വാസം തേടി മറ്റു പല വഴികളിലും മറ്റു പല തെറ്റുകളിലും കഴിഞ്ഞുകൂടുന്നു ലോക്ക്ഡൗൺ മാർച്ച് ഇരുപത്തിരണ്ടിന് ആരംഭിച്ചപ്പോൾ അവൻ കണ്ടെത്തിയിരുന്ന ഈ പരിഹാര വഴികൾ കുടുംബവും ബന്ധങ്ങളും മാതാപിതാക്കളും ദൈവവും പള്ളിയും വിശ്വാസ ജീവിതവും ഉള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതെ പകരം ലോകത്തിൻ്റേതായ ആശ്വാസങ്ങളും ബന്ധങ്ങളും കാര്യങ്ങളുമായിട്ട് കണ്ടെത്തിയിരുന്ന വഴികളൊക്കെ പെട്ടെന്ന് തടയപ്പെട്ടു മറ്റു വഴിയില്ലാതെ വീടിനകത്ത് കഴിയേണ്ടി വന്നു എന്നും പറയാറുണ്ട് നിൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം ശരിയാക്കുക മറ്റൊരു മാർഗമില്ലാതെ ഇവൻ വീട്ടിൽ കഴിയേണ്ടി വന്നപ്പോൾ എത്ര പരസ്പരം പരസ്പരമുണ്ടാകുന്നത് വീട്ടിൽ കഴിയുക അപ്പോൾ മാതാപിതാക്കൾ ഭക്ഷണം വെച്ച് കൊടുക്കും അത് കഴിക്കും വീടിനകത്ത് കഴിഞ്ഞുകൂടും ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവൻ്റെ ഓരോ ആവശ്യങ്ങൾ കുടുംബാംഗങ്ങൾ നടത്തിക്കൊടുക്കുന്നത് കണ്ട് കണ്ട് പതി അവർക്കിടയിൽ സംഭാഷണം ആരംഭിച്ചു ആ സംഭാഷണം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കിടയിൽ ഷെയറിങ് ആരംഭിച്ചു മാതാപിതാക്കളോട് അടുപ്പം ആരംഭിച്ചു മാതാപിതാക്കൾക്ക് മകനോട് അടുപ്പമായി സഹോദരങ്ങൾ തമ്മിൽ അടുപ്പമായി പതിയെ പതിയെ ആ കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ കുറയാൻ തുടങ്ങി ഇവൻ്റെ പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങി പുറത്തു പോയിട്ട് അവൻ കണ്ടെത്തിയിരുന്ന ആശ്വാസ വഴികളൊന്നുമില്ലാതായപ്പോൾ ഇതിനകത്ത് തന്നെ കഴിയേണ്ടി വന്നപ്പോൾ ബന്ധങ്ങൾ പതിയെ അടുക്കാൻ തുടങ്ങി അവൻ്റെ ബന്ധങ്ങൾ കുറേയേറെ മെച്ചപ്പെട്ടു അതിന് തുടർച്ചയായിട്ട് പതിയെ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവനും പ്രാർത്ഥിക്കാനിരിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും കാലത്ത് ബാക്കിയുള്ളവർ കുർബാനയ്ക്ക് ടി വിക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ കുർബാന ചിരിക്കാൻ തുടങ്ങി ഒരു യഥാർത്ഥ സംഭവമാണ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ ലോക്ക്ഡൗൺ കുറേശ്ശെ നീക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ അവനൊരാഗ്രഹം എന്നോട് പറയാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനി പങ്കെടുക്കാൻ എനിക്ക് എവിടെയെങ്കിലും അവസരം കിട്ടുമോ എനിക്ക് അത്ഭുതമായിരുന്നു അങ്ങനെ അവൻ കുർബാനയ്ക്ക് പോകാനും വിശുദ്ധ വിശുദ്ധബലി പങ്കുചേരാനും പ്രാർത്ഥിക്കാനും അതിൻ്റെയൊക്കെ ഭാഗമായി കുടുംബാംഗങ്ങളുമായിട്ട് അനുരഞ്ജനപ്പെടാനും കഴിഞ്ഞപ്പോൾ നീണ്ടകാലമായുള്ള അവൻ്റെ ഒരു ഭൗതികമായ ആഗ്രഹം അത് യാഥാർത്ഥ്യമാകാനുള്ള വഴിയും തമ്പുരാ തുറന്നു കൊടുക്കാൻ തുടങ്ങി ഇന്ന് ഞാൻ ആ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ലോക്ക്ഡൗൺ കാലം ആ കുടുംബത്തിന് അനുഗ്രഹമായിരുന്നോ ശാപമായിരുന്നോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകാം ഭക്ഷണത്തിന് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ടാകാം കാശിന് കുറവുണ്ടായിട്ടുണ്ടാകാം ജോലിയില്ലാതെ അടച്ചുപൂട്ടിയിരുന്നതിൻ്റെ അസ്വസ്ഥത ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ടാകാം പക്ഷേ മറ്റേത് കാലത്തേക്കാളും അനുഗ്രഹമായ കാലമായിരുന്നു ആ കുടുംബത്തിന് ഈ കോവിഡ് കാലഘട്ടം ഏറ്റവും ഫലപ്രദമായ വിശ്വാസ പരിശീലനം നമ്മുടെ വീടുകളിൽ നടത്താൻ കഴിയുമായിരുന്ന ഏറ്റവും നല്ല കാലഘട്ടമായിരുന്നു ഇത് നിങ്ങൾ വീട്ടിൽ ഒരുമിച്ചിരിക്കാൻ നേരമില്ലാത്ത മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ചിരിക്കേണ്ടി വന്ന നല്ല കാലം കൂടെ ഇരുത്തി ധാരാളം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുണ്ടായിരുന്ന നാളുകൾ പരസ്പരം തിരിഞ്ഞു നോക്കാനോ അവർക്ക് ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു തലോടൽ കൊടുക്കാനോ പോലും സമയമില്ലാതിരുന്ന നമ്മൾക്ക് ഇഷ്ടംപോലെ സമയം നമ്മുടെ മടിയിൽ നമ്മുടെ മക്കളെ കിടത്തി തലോടി ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവർക്ക് സൗഹൃദത്തിന് സ്നേഹത്തിൻ്റെ അനുഭവം കൊടുക്കാൻ പറ്റിയ നാളുകൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവിടെ നിന്ന് ആരംഭിച്ച് വിശ്വാസത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും വിശുദ്ധ ബലിയിലേക്കും തമ്പുരാനോട് ചേർന്നുള്ള ജീവിതത്തിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ നമുക്കത് സാധിച്ചു എന്ന് ചിന്തിച്ച് നോക്കുക ഒരുപക്ഷെ കയ്യിൽ നിന്ന് പോയിട്ടായിരിക്കും നമ്മൾ ഈ ചിന്തയുമായിട്ട് ഇപ്പോൾ നിൽക്കുക ഞാനിത് പറയുമ്പോഴും പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലോക്ക്ഡൗൺ കഴിയാതിരിക്കട്ടെ എന്നാണ് സർക്കാർ പ്രഖ്യാപിക്കുന്ന ലോക്ക്ഡൗൺ അല്ല നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ തന്നെ ഏൽപ്പിക്കേണ്ട നമ്മൾ തന്നെ പ്രഖ്യാപിക്കേണ്ട ചില ലോക്ക്ഡൗണുകൾ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ വേണ്ടി തിരക്കുകൾ ഒഴിവാക്കുന്ന ലോക്ക്ഡൗണുകൾ ഒരുമിച്ചിരുന്ന് പങ്കുവെക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന ലോക്ക്ഡൗണുകൾ തിരക്കും ബഹളവും ഒക്കെ മാറ്റിവെച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കണ്ടെത്തുന്ന ലോക്ക്ഡൗണുകൾ ഇതൊന്നും ഞങ്ങളുടെ കുടുംബത്തില്ലാതാകരുത് അപ്പോൾ നല്ല വിശ്വാസ പരിശീലനം നമ്മുടെ കുടുംബത്ത് നടക്കും ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിലെ പ്രാർത്ഥനാ സമയമായാൽ കുടുംബത്തെത്തിയിരിക്കണം ലോക്ക്ഡൗൺ കാർണന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഏഴേഴര കഴിഞ്ഞിട്ട് അങ്ങാടി നിൽക്കാൻ പറ്റില്ല പള്ളിപ്പറമ്പിൽ പോലും നിൽക്കാൻ പാടില്ല വീട്ടിലെത്തിയിരിക്കണം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ കാരണന്മാരുടെ ലോക്ക്ഡൗണാ ഇന്നത് നമ്മുടെ കുടുംബങ്ങളില്ല അതല്ലെങ്കിൽ സമയം വൈകിട്ട് പുറത്ത് നടക്കാൻ അനുവാദമില്ല ഇല്ല കാരണന്മാരുട്ട് ലോക്ക്ഡൗണാണ് കുടുംബത്തെത്തിയിരിക്കണം ഭക്ഷിക്കാൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം പ്രാർത്ഥിക്കണം അതുകഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കുടുംബകാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് പറയും എത്ര മനോഹരമായ ലോക്ക്ഡൗൺ ആണെന്ന് നടന്നിരുന്നെന്ന് അറിയോ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്ന അനുഗ്രഹം എന്തായിരുന്നു അറിയോ അതുകൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗണുകളൊക്കെ കഴിഞ്ഞു പോകണം അത് നമുക്ക് ഇനിയും തുടരേണ്ട ഒന്നല്ല പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലുള്ള സമയങ്ങളുടെ ലോക്ക്ഡൗണുകൾ ഉണ്ടാകണം ടി വി നിർത്തിവെച്ച് പ്രാർത്ഥിക്കാൻ ടി വി നിർത്തിവെച്ച് പഠിക്കാൻ ടി വി നിർത്തിവെച്ച് നമ്മുടെ കുടുംബത്ത് എല്ലാവരും മൊബൈൽ മാറ്റി വെച്ച് ഒരുമിച്ചിരുന്ന് പങ്കുവെക്കാൻ ഒരേ മനസ്സോടെ ഇരുന്ന് ഭക്ഷിക്കാൻ ഒക്കെ കഴിയുന്ന സമയങ്ങൾ ആഴ്ചയിൽ ഞായറാഴ്ചകൾ തിരക്കുകളെയും ബഹളങ്ങളുടെ പള്ളിയിൽ പോകാനും വിശുദ്ധ കുർബാന പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും പിന്നെ ഒരുമിച്ചിരിക്കാനുമുള്ള നല്ല തമ്പുരാൻ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ പ്രഖ്യാപിച്ച ആഴ്ചയിലെ ലോക്ക്ഡൗൺ ഞായറാഴ്ച സാപത്ത് ദിവസം ആ ദിവസം നമുക്കുണ്ടാകട്ടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ അവസാനിച്ചു നമ്മുടെ പള്ളികളൊക്കെ ഒരുവിധം തുറന്നിട്ടുണ്ട് വിശുദ്ധ കുർബാനകൾ ആരംഭിച്ചു കുറേശക്കെ വേദപാഠ ക്ലാസുകൾ തുടങ്ങി വെച്ചു അപ്പോൾ പലയിടത്തുനിന്ന് കേൾക്കുന്ന ഒരു സംസാരമുണ്ട് സ്കൂളുകൾ തുറന്നിട്ടില്ലല്ലോ എന്തിനാ വേദപാഠം എന്തിനാ പള്ളി പോകുന്നത് സ്കൂൾ തുറക്കാത്തതുകൊണ്ട് കുട്ടികളൊന്നും ഇനി പള്ളി പോണ്ട കാറ്റീസം വേണ്ട ഞാനിങ്ങനെ ആലോചിച്ചു നമുക്ക് ഒന്നാം സ്ഥാനത്ത് ദൈവമാണോ ലോകമാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ് ഈ സംഭാഷണത്തിൻ്റെ അർത്ഥം എന്താണ് ലോകകാര്യങ്ങളൊക്കെ നോർമലാകുമ്പോൾ പറ്റെങ്കിലും അന്വേഷിക്കേണ്ട ഒന്നാണ് ദൈവകാര്യം അങ്ങനെയല്ല ലോകകാര്യങ്ങളൊക്കെ താളം തെറ്റിയാലും താളം തെറ്റാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ദൈവകാര്യം പ്രിയുള്ള സഹോദരങ്ങളെ വിവേകമുള്ള ചില മനുഷ്യരെ ബൈബിള് അവതരിപ്പിക്കുന്നുണ്ട് എൺപത്തി മൂന്നാമത്തെ സങ്കീർത്തനം തിരുപ്പട്ടത്തിനിടയിൽ പാടുന്ന സങ്കീർത്തനമാണത് അതിൻ്റെ മൂന്നാമത്തെ തിരുവചനം പറയുന്നത് പക്ഷികളെക്കുറിച്ചാണ് കുരുവി പക്ഷിയും മീവൽ പക്ഷിയും ഭയങ്കര വിവരമുള്ള പക്ഷികളായിരുന്നു എന്നാണ് ദാവീദ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷികൾ ഇലകൾ എടുത്തുകൊണ്ട് വന്ന് ദേവാലയത്തിനകത്ത് വന്ന് ബലിപീഠത്തിൻ്റെ അടുത്ത് കൂട് കെട്ടിക്കൊണ്ടിരിക്കുക അത് കണ്ട ദാവീദ് സങ്കീർത്തകൻ എഴുതി വയ്ക്കുകയാണ് കുരുവി പക്ഷിയും മീവൽ പക്ഷിയും കർത്താവിൻ്റെ ബലിപീഠത്തിനരികിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൂട് കെട്ടിയെന്ന് ഇത്ര വിവരമുള്ള പക്ഷികളാണെന്ന് നോക്കിയേ നമ്മൾ പണിയുന്ന വീടുകളൊക്കെ ചോർന്നൊലിച്ചാലും തമ്പുരാൻ്റെ ബലിപീഠം ചോർന്നൊലിക്കില്ല ആ വിവരമാണ് ആ പക്ഷികളെ ബലിപീഠത്തിനരികിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത് ലോകചരിത്രത്തിലെ രക്ഷാകര ചരിത്രത്തിൽ ബൈബിളുടെ ചരിത്രത്തിൽ ആദ്യമായി ബലി മുടങ്ങിയത് ഈ കോവിഡ് തുടങ്ങിയപ്പോഴല്ല ആദ്യമായി ബലിയർപ്പണം സാധിക്കാതെ വന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ പ്രളയകാലത്താണ് പ്രളയമുണ്ടായപ്പോൾ നോഹയും കുടുംബാംഗങ്ങളും പേടകത്തിനുള്ളിലേക്ക് കയറി പിന്നെ ബലിയർപ്പിക്കാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് വെള്ളമിറങ്ങിയതിന് ശേഷം നോഹയും കുടുംബവും പുറത്തിറങ്ങുന്ന സംഭവം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് നോഹയുടെ ഈ നീണ്ട കാലത്തെ പേടകവാസകാലത്ത് നോഹയുടെ ചങ്കിനകർത്ത് ഏറ്റവും വലിയ വേദന എന്തായിരുന്നുവെന്ന് നോഹ പുറത്തിറങ്ങിയപ്പോൾ തെളിയിക്കുകയാണ് ഇറങ്ങി വന്ന നോഹ ആദ്യം ചെയ്തത് സ്വത്ത് അന്വേഷിച്ച് പോവുകയല്ല ഭൗതികമായി ഒന്നും തേടി പോവുകയല്ല പകരം ആ മനുഷ്യൻ ഓടിച്ചെന്ന് കല്ലുകൾ ഒരുമിച്ച് കൂട്ടി നല്ലവനായ ദൈവത്തിന് ബലിയർപ്പിച്ചു അതിനുശേഷമേ ബാക്കി എന്ത് കാര്യവും നോഹ ചെയ്തുള്ളൂ പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ ബൈബിൾ കാണിച്ചു തരുന്ന ദൈവസംപ്രീതമായ വിവേകമുള്ള മനുഷ്യൻ്റെ പ്രവൃത്തിയതാണ് ബലിപീഠത്തിലേക്ക് ഓടുക കോവിഡ് കാലം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇന്നും ബലിപീഠത്തിനകന്ന് നിൽക്കുന്നുവെന്ന് കേൾക്കുന്നു നമ്മുടെ കുട്ടികൾ കുട്ടികളകന്ന് നിൽക്കുന്നു എന്ന് കേൾക്കുന്നു എന്തുകൊണ്ട് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ മാറി നിന്നെങ്കിലും സാഹചര്യം അനുകൂലമാകുമ്പോൾ നമ്മുടെ പള്ളിയകത്ത് മാത്രം നമ്മൾ എന്തുകൊണ്ട് കയറുന്നില്ല പള്ളിയകത്ത് മാത്രം പോയാൽ നമുക്ക് കോവിഡ് ബാധിക്കുമെന്ന ഭയമെന്ത് ബാക്കി ഒരിടത്തുമില്ലാത്ത ഭയം ബാക്കി എല്ലായിടത്തും പോയി മിംഗിൾ ചെയ്യാൻ പ്രശ്നമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ബലിപീഠത്തിലേക്ക് ഓടിയെത്താൻ ഇനി നമുക്ക് കഴിയുന്നില്ല നമ്മൾ ബാക്കിയെല്ലാം തേടിയിട്ട് ഇത് തേടാതെ പോയാൽ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ് സാമൂഹലിനെ അവൻ്റെ അമ്മ കൊണ്ടുപോയി ബലിപീഠത്തിൽ ചേർത്ത് വെച്ചു പുരോഹിതൻ്റെ കയ്യിൽ എന്ന് നമുക്കറിയാം അവൻ ബലിപീഠത്തോട് ചേർന്ന് വളർന്നപ്പോൾ ദൈവസ്വരം കേട്ടു നമ്മുടെ മക്കളെ വീണ്ടും ബലിപീഠത്തിലേക്ക് കൊണ്ടുപോകാം ഈ കാലം കടന്നുപോയി ഇനിയും നമ്മൾ പേടിച്ചു നിൽക്കുകയല്ല ബലിപീഠത്തിൽ കയറാൻ ബലിയർപ്പിക്കാൻ പള്ളിയിൽ ബലിയർപ്പിക്കാൻ ഒരുമിച്ച് കൂടാൻ ഇനിയും പേടിച്ചു നിൽക്കരുത് നമ്മുടെ മക്കളെ നമ്മുടെ പള്ളികളിൽ ഒരുക്കുന്ന പരമാവധി സൗകര്യങ്ങൾ ഉപയോഗിച്ച് അങ്ങോട്ട് തിരികെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം വിശ്വാസ പരിശീലനത്തിൽ പങ്കെടുപ്പിക്കണം അവരെ ഭൗതിക പരിശീലനത്തിന് വേണ്ടി അല്ല അവരുടെ ആത്മീയമായ ദൈവികമായ രൂപീകരണത്തിന് നഷ്ടപ്പെടുന്നത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തതാണെന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഇനി ഉണ്ടാക്കും അതുകൊണ്ടൊരിക്കലും ഒരിക്കലും ഒരു വീഴ്ച ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധയുള്ളവരാകാം അടുത്ത ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷകളാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് പരീക്ഷിച്ചറിയാനുള്ള ഒരു സമയം ഫെബ്രുവരി മാസത്തെ പരീക്ഷയ്ക്ക് എല്ലാ കുട്ടികൾക്കും എല്ലാ കുഞ്ഞനുജിത്യുജന്മാർക്കും അച്ഛൻ എല്ലാവിധ നന്മയും നേരുന്നു നന്നായി പഠിച്ചൊരുങ്ങുക നന്നായി പ്രാർത്ഥിച്ച് പഠിക്കുക എന്നിട്ട് പരീക്ഷകൾ ചെയ്യാനും എല്ലാ വർഷത്തേക്കാളും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ പക്ഷേ പഠിച്ചു മാർക്ക് മേടിച്ചാൽ പോരാ പ്രാർത്ഥിച്ചും ജീവിച്ചും ആചരിച്ചും കുടുംബത്തിൽ ഒന്നിച്ച് മനോഹരമായി വിശ്വാസം പരിശീലിച്ചും നല്ല കുടുംബങ്ങളാകാൻ ഇടയാകട്ടെ അച്ഛൻ എല്ലാവിധ നന്മയും നിങ്ങൾക്ക് നേരുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സഭയുടെയും സമൂഹത്തിൻ്റെയും ഭാവിയായി നല്ല മക്കളായി വളരാൻ ദൈവം നിങ്ങൾക്കിട വരുത്തട്ടെ തേടി ൃദയമൊരു നേളി പടരും ദീപം സുന്ദര നിമിഷം തേടി വിശ്വാസത്തിൽ പ്രഭയാലാളി പടരും ദീപം ശുരിയും സുന്ദര നിമിഷം ജീവിതമാകും തോണിയത് രക്ഷകനാമങ്ങനെ ജീവിതമാകും തോണിയത് യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ വിശ്വാസത്തിനാടും തേടി ഹൃദയം ഹൃദയമൊരുക്കി വരും പടലും ദീപം സുന്ദര